വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫെയർ ഡ്രീംസ്. സിനിമാ താരങ്ങളോളം തന്നെ ആരാധകരുണ്ട് സീരിയൽ താരങ്ങൾക്കും. തങ്ങളുടെ സ്വീകരണ മുറിയിലെ സ്ക്രീനിൽ നിത്യം വിരുന്നെത്തുന്ന താരങ്ങളെ സ്വന്തം വീട്ടിലെ അംഗമെന്ന രീതിയിലാണ് ടെലിവിഷൻ പ്രേക്ഷകരും നോക്കിക്കാണുന്നത്. പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ സൂര്യ കൈമൾ എന്ന അൻഷിത അഞ്ജിയുടെ വിശേഷങ്ങൾ അറിയുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മുടെ ഫാമിലി മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. സൂര്യ എന്ന പെൺകുട്ടിയുടെ സാഹസികമായ ജീവിതകഥയാണ് കൂടെവിടെ പറയുന്നത്. സൂര്യയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സംഭവ വികാസങ്ങളും അവളുടെ പോരാട്ട വീര്യവും കുടുംബ ബന്ധങ്ങളുടെ തീക്ഷ്ണതയും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയാണ് സീരിയലിലൂടെ. സൂര്യയെ പ്രേക്ഷകരുടെ മനം കവരുന്നത് അൻഷിത അഞ്ജി എന്ന അൻഷിത അക്ബർ ഷായാണ്. അൻഷിത ആദ്യമായി മിനി സ്ക്രീനിലെത്തുന്നത് അമ്മ എന്ന സീരിയലിലൂടെയാണ്. നടൻ ആദിത്യൻ വഴിയാണ് അൻഷിത മിനി സ്ക്രീനിലെത്തുന്നത്, അതും വളരെ ചെറുപ്പത്തിൽ തന്നെ. മഴവിൽ മനോരമയിലെ തകർപ്പൻ കോമഡിയിൽ നിറസാന്നിധ്യമായിരുന്നു അൻഷിത. സി കേരളത്തിലെ കബനി എന്ന സീരിയലിലൂടെ രംഭ എന്ന കഥാപാത്രമായി അൻഷിത പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. നീലാംബരം പോൾ, ജാതകം, നിലാമലർ എന്നീ ഷോർട്ട് ഫിലിമുകളിലും അൻഷിത അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ കൂടെവിടെ എന്ന സീരിയലിൽ നായികയെ തന്നെ അഭിനയിക്കാൻ പറ്റിയത് തൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിൻ്റ് ആണെന്നും അതിൻ്റെ സന്തോഷത്തിലാണ് താനെന്നുമാണ് അൻഷിത പറയുന്നത്. ഉമ്മ, ബ്രദർ, ഉമ്മുമ്മ, ഉപ്പുപ്പ അടങ്ങുന്നതാണ് അൻഷിതയുടെ കുടുംബം. ഉമ്മയുടെ പേര് ദുൽഖർ ഗുലാമി, ബ്രദറിൻ്റെ പേര് അൻസിൽ ഗുലാമി. കൊല്ലത്താണ് അൻഷിതയുടെ വീടെങ്കിലും ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. ഷൂട്ടിംഗ് ഇടവേളകൾ വരുന്നത് വളരെ വിഷമമാണെന്നാണ് അൻഷിത പറയുന്നത്. എപ്പോഴും ഷൂട്ട് ഉള്ളതാണ് അൻഷിതയ്ക്ക് ഇഷ്ടം. ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോൾ ഇൻസ്റ്റയിലാണ് അധിക സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഉമ്മയോടൊപ്പമാണ് അൻഷിത എവിടെയും പോകാറ്. ഓഗസ്റ്റ് 28th അൻഷിതയുടെ ബർത്ത്ഡേ. സീരിയലുകൾ ചെയ്യാനാണ് അൻഷിതയ്ക്ക് ഇഷ്ടം, അതിലാണ് കൂടുതൽ കംഫർട്ടബിൾ എന്നാണ് താരം പറയുന്നത്. അൻഷിതയുടെ ഇഷ്ടം പോലെ തന്നെ ഒരുപാട് സീരിയലിൽ നായികയെ തന്നെ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇറ്റ്സ് മീ ഫെയ സൈനിങ് ഔട്ട്.